കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ന്യായപ്രമാണ പുസ്തകം എന്ന് അറിയപ്പെടുന്ന ആവർത്തന പുസ്തകത്തിൻ്റെ ആധികാരിക പഠനമാണ് ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത്. മോശയും ദൈവവുമായുള്ളതായ ബന്ധം, ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയതിൻ്റെ ആനുകാലിക പ്രസക്തി, ഈ വക കാര്യങ്ങളൊക്കെയും നാം ആഴമായി പഠിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബ സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആവർത്തന പുസ്തകത്തെ ആധാരമാക്കിയാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് നാലാമത്തെ പാഠം, ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊപ്പം രണ്ട് പാസ്റ്റർമാരുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ മൈക്ക, ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ് ചാക്കോ, ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് ദൈവമായ കർത്താവിനെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്ന് ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതിയിൽ, അവരുടെ ദിനചര്യകളിൽ ഒക്കെയും ഈ ചിന്ത എപ്പോഴും അവരിലുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയിൽ ക്ഷേമ എന്നുള്ളതായ ഒരു ഭാഗം പ്രസക്തമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഹൃദയഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, ഇസ്രായേലെ കേൾക്ക, നിൻ്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ എന്നുള്ളതായ ഈ പ്രയോഗങ്ങൾ. അപ്പോൾ ഇതിന് ആധാരമായിട്ടാണ് അവരുടെ നിത്യ ജീവിതവും അവരുടെ മറ്റു സാമൂഹിക ശാസ്ത്ര എല്ലാ ജീവിതങ്ങളും ക്രമപ്പെടുത്തിയിരുന്നു. ഇന്ന് നമ്മുടെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തനം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യമാണ്. ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം അരുളി ചെയ്യുന്നതായ ഒരു വലിയ സത്യമുണ്ട്. എന്താണ് ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത്? പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നത്, നിൻ്റെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം യഹോവയായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ മറന്നിട്ട് പിറുപിറുത്ത് അല്ലെങ്കിൽ മത്സരിച്ച് ദൈവത്തിൽ നകന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല ശരിക്കും ശിക്ഷ ലഭിക്കേണ്ടതാണ്. എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് അല്ലേ. അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും മന്ന ഭക്ഷിച്ച് കാലിലെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല. എല്ലാ രീതിയിലും അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ജീവിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്രകാരമായ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മൾ മറന്നിട്ട് ഇന്ന് നമ്മൾ മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. നിൻ്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ എന്ത് ചെയ്യരുത്? പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവത്തെ സ്നേഹിക്കുക എങ്ങനെ പൂർണ്ണമായി സ്നേഹിക്കുന്നു? നീ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് നീ ഒരിക്കലും ആരംഭത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അവസാനം വരെ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് വിശ്വസ്തത പാലിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നീ മറന്നു പോകരുത് എന്ന് വീണ്ടും വീണ്ടും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മനുഷ്യൻ ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നത്, ദൈവ സ്നേഹമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പാസ്റ്റർ, ഈ ക്ഷേമ അഥവാ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞത് മനുഷ്യ ഹൃദയത്തിലാണ്. പല തിരുവനന്തപുരത്തിലെ പല രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാലും, രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചാലും,
അവിടെയൊക്കെ ഹൃദയം ദൈവത്തിന് അകന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഹൃദയം പെട്ടെന്ന് ഒരു മനുഷ്യൻ അറിയത്തില്ല അവരുടെ ഹൃദയം എവിടെയാണെന്ന്. പക്ഷേങ്കിൽ സാന്നിധ്യം ഒരു പക്ഷേങ്കിൽ ദൈവസന്നിധിയിലാണെങ്കിലും ഹൃദയം ദൈവം അതിൽ നിന്നൊക്കെ ഒത്തിരി തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം എൻ്റെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു, അത് എൻ്റെ ഊണിലായാലും ഉറക്കത്തിലായാലും എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങളെ എനിക്ക് നിലനിൽക്കത്തുള്ളൂ. അപ്പം ഒരിക്കലും വിട്ടുമാറാത്ത നിലയിൽ ഒരിക്കലും അത്, അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ മാംസ പലകയിൽ. അപ്പം ഹൃദയം വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പം കർത്താവിനെ ദൈവത്തെ പൂർണ്ണമാക്കി പൂർണ്ണ ഹൃദയത്തോടെ മറ്റ് ചിന്തകളൊക്കെ വിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഒക്കത്തുള്ളൂ. അത് എങ്കിൽ മാത്രമേ നമുക്ക് അത് മറ്റുള്ളവരിലേക്കും ഈ ഒരു ആശയം ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. പ്രവൃത്തികളല്ല, നമ്മൾ ഹൃദയത്തിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ എല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയം കൊടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ദൈവത്തേക്കാൾ അപ്പുറത്ത് മറ്റൊന്നും നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടെ വില്ലിംഗ്, അതായത് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ചിന്തയ്ക്ക് അപ്പുറമായിട്ട് ഇത് എനിക്ക് ആവശ്യമാണ് എന്നുള്ള ചിന്തയോടുകൂടി നാം ചെയ്യണം. അതുപോലെ പാസ്റ്റർ ഇതിൻ്റെ ഈ ഭാഗത്ത് പറയുന്നതായ നിർദൈവമായ യഹോവയെ നീ ഭയപ്പെടണമെന്ന് പറയുന്നു, എങ്ങനെയാണ് നാം ദൈവത്തെ ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഭയപ്പെടേണ്ടതെന്ന് പറയുന്നത് പലരും കാണുന്നത് തന്നെ പറഞ്ഞാൽ അതിനെ എന്തോ പേടിച്ച് എന്തോ ഒരു ദുഷ്ടശക്തിയെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പേടിച്ച് പറച്ചുകൊണ്ടല്ല, അത് സ്നേഹത്തിലൂടെയാണ്. നമ്മൾ നേരത്തെ വായിച്ചതാണ് യോഹന്നാൻ 14:15, നമ്മൾ സ്നേഹത്തിൽ നമ്മൾ ദൈവത്തെ എന്താണ് അവനെ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. അതുപോലെ വെളിപാട് പ്രവചനം 14:7 ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പീനെന്ന് പറഞ്ഞത് ന്യായവിധി നാഴിക വന്നിരിക്കുന്നു. അപ്പം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ ഒരു പേടിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഭയമല്ല, സ്നേഹത്തിലൂടെയുള്ളതായ ഒരു ഭയം. നമ്മൾ സങ്കീർത്തനങ്ങൾ 86:11 നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും, നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്ര ആക്കണമേ എന്നാണ് പറയുന്നത്. നാമത്തെ ഭയപ്പെടുവാനുള്ളതായ ഒരു ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു പക്വത എനിക്ക് തരണമേ എന്ന് സങ്കീർത്തനകാരനായ ദാവീദ് ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ ഭയപ്പെടുവാനുള്ളതായ ആ ഒരു മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാനായിട്ട് ഈ കാലങ്ങളിൽ ഈ അന്ത്യ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ സദൃശ്യവാക്യങ്ങളിലും 22:4 പ്രകാരം തന്നെ ദൈവത്തെ എപ്രകാരം ഭയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവം എൻ്റേതാണ് എന്ന ചിന്തയോടുകൂടെ ഒരു മകൻ അപ്പനെ അനുസരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ നിൽക്കണം എന്നുള്ളതാണ്. അതാണ് ആവർത്തന പുസ്തകത്തിലൂടെയുള്ള ഒരു ചിന്ത. ഈ ആവർത്തന പുസ്തകം 6 ഉടനീളം അത് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കുറിച്ചും ദൈവത്തെ അനുസരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ദൈവത്തെ ഒരേ സമയത്ത് ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം എഫിസിയ ലേഖനം 2:1-10 അത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ. അപ്പം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പൗരതിയോട് ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ കന്യരും പരദേശികളുമായിരുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്താലാണ് നമ്മെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുവാനും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിപ്പാനും നമ്മെ ഇടയാക്കുന്നത്. ഒരു മൃഗത്തെയോ ഒരു അപകടകാരിയായിരിക്കുന്ന ഒരു മനുഷ്യനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഭയമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബഹുമാനം എന്ന വാക്കാണ്, ബഹുമാനമാണ്. അപ്പോൾ ആ ബഹുമാനം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു, അത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുണ്ടിൻ്റെ മുണ്ടുകൊടുത്തിരിക്കുകയാണ് മുണ്ടിൻ്റെ കുത്ത് അഴിച്ചിടുന്നു, ഇതെല്ലാം അവരോടുള്ള ബഹുമാനം കണ്ടാണ്. പക്ഷേങ്കിൽ മറ്റുള്ളൊരു വ്യക്തി വീക്ഷിക്കുമ്പോൾ അവൻ്റെ അപ്പനെ ഭയപ്പെട്ടിട്ടാണ് അത് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതും അത് മുണ്ടിൻ്റെ കുത്തെടുത്ത് അഴിച്ചിട്ടെന്നൊക്കെ ചിന്തിക്കാം. അപ്പം മറ്റുള്ളവർക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിലും ഈ
കാണിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സ്നേഹം ബഹുമാനം കൊണ്ടാണ്. അപ്പം നാം ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ദൈവം നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവത്തെ നമ്മൾ ഭയപ്പെടണം, ആ ഭയമെന്ന് ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കണം, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. അപ്പോൾ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരാരും നമ്മെ ഇന്ന് അവിടുത്തെ വിലയേറിയ രക്തത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിലൂടെ ദൈവത്തെ ബഹുമാനിക്കുന്നതിലൂടെ നാം ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹമാണ് ദൈവത്തെ ഭയപ്പെടുന്നതിന് കാരണമായി തീരുന്നത്. തീർച്ചയായിട്ടും ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക എന്നുള്ളതാണ്. മൈക്ക, വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-7 വാക്യങ്ങൾ പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആഹ്വാനം ഒരു വലിയ കൽപ്പനയായി ഇന്ന് നിലനിൽക്കുന്നത്? ജനത്തെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്ന ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ജനത്തെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, ദൈവഭയമുള്ള ജനം, ദൈവഭയം ഇല്ലാത്ത ജനം, അനുസരിക്കുന്നവർ, അനുസരിക്കാത്തവർ, ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ജനങ്ങളാണ് ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ഈ കൊറോണ മഹാമാരി വന്ന് അതിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ പലരും പാലിക്കുന്നില്ല, എന്നാൽ പാലിക്കുന്നവർ ഒട്ടുമുക്കാൽ ജനം ഉണ്ട്. ദൈവഭയം എന്ന് പറയുന്നത് നമ്മൾ അവനെ ഭയപ്പെടണം. കാര്യം എന്നാന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസാനമായി കഴിഞ്ഞു, ന്യായവിധി വരാൻ പോവുകയാണ്, നമ്മൾ ഭയപ്പെടണം. ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നു. നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു കല്യാണ വിരുന്നുശാലയിൽ ആ വിരുന്നിൻ്റെ യജമാനൻ വരുമ്പോഴത്തേന് അവിടെ കല്യാണ വസ്ത്രമില്ലാതെ ഒരുവൻ മാത്രം അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് ഈ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും. അപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത വ്യക്തിക്ക് അവനെ ഇരുട്ടിലേക്ക്, ആ ഇരുളിലേക്ക് അവനെ തള്ളപ്പെടുന്ന അവസ്ഥ, കരച്ചിലും പല്ലുകടിയുമുള്ള ഒരു അവസ്ഥ. അപ്പം ന്യായവിധി അപ്പം വരുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളെല്ലാം എന്ത് ചെയ്യുക? ഒരുങ്ങുക. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. മനുഷ്യന് എന്തൊക്കെയോ നമ്മൾ ന്യായങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും, പക്ഷെ നമ്മുടെ കൈകളിൽ അല്ല, എന്തു വേണമെങ്കിലും അടുത്തിനി സംഭവിക്കാം. അതുകൊണ്ട് സകല ജനങ്ങളും പ്രേക്ഷകരോടും പറയാനുള്ളത്, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം, അവനെ ഭയപ്പെടാം, അവനും മഹത്വം കൊടുക്കാം. ആ ദൈവം വരുമ്പോൾ അവനോടുകൂടി ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ നമുക്കൊരുങ്ങാം. പാസ്റ്റർ, നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവം പല ഘട്ടങ്ങളിലായി ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ മനുഷ്യന്മാരുടെ സാക്ഷ്യമൊക്കെ നമ്മൾ വേദപുസ്തകത്തിലൂടെ കാണുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ നേതാവായിരുന്നതായ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ച ദൈവത്തെ നിങ്ങൾ ഓർക്കണം എന്ന് പല പ്രാവശ്യം ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത്? പഴയ തലമുറയെ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവില്ലായിരുന്നു. കാരണം പഴയ തലമുറയെ ദൈവം ചെങ്കടൽ കടത്തി കൊണ്ടുവന്നതും അവർക്ക് മരുഭൂമിയിൽ വേണ്ടുന്ന മന്നായും കാടപ്പക്ഷിയും അവർക്ക് വെള്ളമെല്ലാം കൊണ്ടുവന്ന് ദൈവം ഒരു അത്ഭുതകരമായി പോഷിപ്പിച്ച വിധങ്ങളെക്കുറിച്ച് പുതിയ തലമുറകൾക്ക് അറിയില്ല. ഈ ദൈവീക വാക്തത്വങ്ങളെ അനുഭവിച്ച പിതാക്കന്മാരെല്ലാം നശിച്ചുപോയി. അപ്പോൾ പുതിയ തലമുറ കാണുന്നത് അവരെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരു ദൈവമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പിതാക്കന്മാരെ ഇത്രയും സ്നേഹിച്ച് നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഇവർക്കറിയത്തില്ല. കാരണം ദൈവം എങ്ങനെ, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ കാരണം എന്ന് ഇവർക്ക് പലപ്പോഴും തോന്നുകയാണ്. പക്ഷേ ഇവർ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, പക്ഷേ നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഓർക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്നൊരു തോന്നലാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അത് തിരിച്ചറിയുന്നതിൽ നാം വൈകിപ്പോകുന്നു. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുന്നത്, നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതായ ദൈവത്തെ നീ സ്നേഹിക്കണം. ദൈവം നിന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളത്. പാസ്റ്റർ മൈക്ക, അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് രക്ഷയുടെ പദ്ധതി. അതെ, ഈ രക്ഷയുടെ പദ്ധതി പാപത്തിന് ശേഷം ഉണ്ടാക്കിയതായ ഒരു പദ്ധതിയായിരുന്നു. പാപത്തിന് ശേഷം ഉണ്ടാക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു നല്ല ചോദ്യം തന്നെയാണ്. പാപം കഴിഞ്ഞിട്ടാണോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്, പാപത്തിന് ശേഷമാണോ, അല്ലെങ്കിൽ അതിന് മുൻപാണോ? ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി എന്ന് പറഞ്ഞത് അത്
ആരംഭം മുതലേ ഉള്ളതാണ്. ആദ്യം തൊട്ടേ ഫ്രം ദ ബിഗിനിങ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ രക്ഷാപദ്ധതി പാപം കഴിഞ്ഞിട്ടാണ് ഇതിനൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് പറയാനായിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പാഠപുസ്തകം പഠിക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിന് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിയാമായിരുന്നുവല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവനും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വിവിഡായിട്ട് നമുക്ക് മനസ്സിലാകുന്നതായ ഒരു വസ്തുത എന്ന് പറയുന്നത് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ദ പ്ലാൻ ഓഫ് ദിസ് വേൾഡ്. അതെ, ഇവിടെ നമ്മൾ റോമർ 16:24 നമ്മൾ വായിക്കുമ്പോൾ ഇത് പറയുന്നത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികളിലും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകൻ അങ്ങനെ താഴ്ത്ത് നമ്മളത് താഴ്ത്ത് ഒരുപാട് നമ്മൾ വായിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഇവിടെ ഇതിൽ പറയുന്ന സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ രക്ഷാപദ്ധതി എന്നത് നേരത്തെ ദൈവം ആവിഷ്കരിച്ച ഒന്നാണ്. പെട്ടെന്ന് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഉടനെ തന്നെ ഈ പദ്ധതി ഒന്നല്ല. കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ പല പദ്ധതികൾ വരുന്ന പോലെയുള്ള പദ്ധതി ആഫ്റ്റർ തോട്ട് അല്ല. അല്ലല്ലല്ല, ഇറ്റ് വാസ് തോട്ട് വെൽ ബിഫോർ ദ സിൻ വാസ് ഒറിജിനേറ്റഡ്. പക്ഷേ അവിടെ ഒരു ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യും, അവൻ ഇങ്ങനെയൊക്കെ എങ്ങനെയാ അനുസരണക്കേടാവും പാപത്തിലാവും എന്നൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കുഴിച്ചടിച്ചു ആണോ എന്നുള്ളൊരു ചിന്ത വരും. അത് പാപത്തിന് ശേഷം മനുഷ്യനുണ്ടായ ചിന്തയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. സർവജ്ഞാനിയായ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇവയെല്ലാം അറിവുള്ളതായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഈ ചർച്ചയിലേക്ക് നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ്, ദൈവ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ വിശാലമായ പദ്ധതിയാണ്. അപ്പോൾ ഈ വിശാലമായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം എന്ന് നാം പല പ്രാവശ്യം ഇതിനകം ചർച്ച ചെയ്തിരിക്കുന്നു. പലർക്കും അറിയാവുന്നതായ ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് സ്നേഹവും അനുസരണവും ഒരുമിച്ച് പോകേണ്ടതായ ആവശ്യമുള്ളത്? ദൈവത്തിൻ്റെ 10 കൽപ്പന ദൈവത്തിൻ്റെ സ്വഭാവമാണ്, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവത്തിൻ്റെ ഈ 10 കൽപ്പനകളിലാണ് ലോകത്തിലെ സകല സാൻമാർഗിക നിയമങ്ങളും സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ മനുഷ്യൻ ദൈവത്തോടും, 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സ്നേഹിക്കുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ മനുഷ്യൻ്റെ കടമകൾ, സമൂഹത്തിൽ മനുഷ്യൻ്റെ കടമകൾ എന്താണ്, മനുഷ്യൻ ദൈവത്തോട് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ശരിയായ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ കൽപ്പന പ്രമാണിക്കുന്ന ഒരു തലമുറയാണ് ഈ ലോകത്തിന് ആവശ്യം. ഇന്ന് ലോകത്തിലെ സകല സാൻമാർഗിക നിയമത്തെയും വെല്ലുവിളിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതുകൊണ്ടാണ്. അപ്പം ദൈവകൽപ്പനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു രാജ്യം, ദൈവകൽപ്പനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സമൂഹമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പാസ്റ്റർ, അനുസരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അനുസരണം ദൈവം പിടിച്ചു വാങ്ങിക്കുന്നതാണോ, അതോ ദൈവം ആക്ച്വലി ദൈവത്തിന് അത് അർഹതപ്പെട്ടത് കൊണ്ടാണോ ദൈവം അത് ആവശ്യപ്പെടുന്നത്? ദൈവം ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല. അനുസരിക്കണം, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ എന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നാൽ അങ്ങനെയല്ലേ വാസ്തവം? വാസ്തവം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പറയാവുന്നേ ഉള്ളൂ. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അനുസരിച്ചാൽ മതി. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ ലൂസിഫറിനെ അന്നേ തീർത്ത് കളഞ്ഞേനെ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ സാത്താൻ. സാത്താനെ അനുസരിക്കണമെന്ന് ഒരു പവർ ഓഫ് ചോയ്സ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് അവകാശം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, സ്നേഹിക്കാതിരിക്കാം, അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. ദൈവം എപ്പോഴും പറയുന്നുണ്ട്, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് ഇന്ന നന്മയുണ്ടാകും, നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇന്ന ദോഷമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ശേഷമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, എനിക്ക് ആ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടാകണം.
തീർച്ചയായിട്ടും അനുസരണം എപ്പോഴും സ്നേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെല്ലാവരും അനുസരണത്തിന് വിധേയപ്പെട്ടവരാണ്. പാസ്റ്റർ ബിനോയ്, നാം വേദപുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങൾ കാണുന്നു, പഴയ നിയമവും പുതിയ നിയമവും. നമ്മുടെ കയ്യിൽ ഇന്നുള്ളതായ ഈ പഴയ നിയമവും പുതിയ നിയമവും അല്ല വേദപുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഈ പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ്? പഴയ നിയമം ഇന്ന് നമുക്ക് ആവശ്യമാണോ, അതോ പഴയ നിയമം തന്നെയാണോ ഇപ്പോഴും പുതിയ നിയമമായി വന്നിരിക്കുന്നത്? തീർച്ചയായും പഴയ നിയമവും പുതിയ നിയമവും ഇന്ന് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇത് ബൈബിളുമായിട്ട് അനിവാര്യമാണ്. പഴയ നിയമത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പുതിയ നിയമത്തിൽ ചിന്തിക്കാൻ സാധ്യമല്ല. പുതിയ നിയമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ കാര്യങ്ങൾ സ്ഥാപിക്കുവാനും സാധിക്കുകയില്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ, യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പലപ്പോഴും പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവ സ്നേഹത്തെ നമുക്ക് വേണ്ട നിലയിൽ അളക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. പലയിടത്തും ദൈവത്തിൻ്റെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവമായി കർത്താവ് യേശു ക്രിസ്തുവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കാൻ പഴയ നിയമം പുതിയ നിയമം ഒരുപോലെ ആവശ്യമാണ്. പഴയ നിയമം പൊരുളായിരുന്നെങ്കിൽ, നിഴലായിരുന്നെങ്കിൽ, പഴയ നിയമം നിഴലായിരുന്നെങ്കിൽ പുതിയ നിയമം അതിന് പൊരുളായി വന്നിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആയിരിക്കുന്ന കൽപ്പനയുടെ പ്രാധാന്യം, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കുന്ന സ്വർഗം, അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമം ആവശ്യമാണ്. പഴയ നിയമത്തിലെ കഥാപാത്രമായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അത് പുതിയ നിയമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചുള്ള, വെളിപ്പാടിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ആ 12 ഗോപുരങ്ങളും 12 അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തെക്കുറിച്ച് അബ്രഹാം പഴയ നിയമത്തിലെ ശക്തനായിരിക്കുന്ന അബ്രഹാം അത് മനസ്സിലാക്കി. അപ്പം അബ്രഹാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ശരിയായ വിവരണം നൽകുന്നത്. അപ്പം പഴയ നിയമത്തിലെ കാര്യങ്ങളെ കുറേ കൂടി വ്യക്തമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിലേക്ക് വെളിപ്പെടുത്തുന്നത് പുതിയ നിയമത്തിലൂടെയാണ്. പലരും നിർഭാഗ്യവശാൽ പഴയ നിയമത്തിൻ്റെ ആവശ്യം ഇന്നില്ല, നമ്മൾ പുതിയൊരു തലമുറയാണ് അല്ലെങ്കിൽ പുതിയ നിയമ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. അത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഏതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അവൻ്റെ ക്രിസ്ത്യ ജീവിതം പരമപ്രധാനമായി പോകണം, ദൈവത്തിൻ്റെ കരുതലിനെ മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും അത്യന്താപേക്ഷിതമാണ്. പാസ്റ്റർ, പഴയതും പുതിയതും എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉദാഹരണത്തിലൂടെ പാഠത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം 613 നിയമങ്ങൾ നിലനിന്നിരുന്നതായ ഇസ്രായേൽ ജനതയുടെ നിയമങ്ങളിൽ ഒരുവൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ നിയമങ്ങളിൽ ഏറ്റവും വലുത് എന്ത്? അപ്പോൾ കർത്താവ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. അപ്പം ആ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ നിയമമെന്ന്. എന്തുകൊണ്ടാണ് ആ പഴയ നിയമവും പുതിയ നിയമം ആവശ്യമാണ് എന്ന് കാണിക്കുന്നതിന് ഇത് സഹായകരമാകുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ സ്നേഹത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ പറയുന്നതും അതേപോലെ തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതും ഈ രണ്ടും ഒന്നു തന്നെയാണ്. ഒരു കാര്യം ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നവരും നമ്മൾ മനസ്സിലാക്കണം, പിതാവായ ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അപ്പം പഴയ നിയമത്തിൽ പിതാവായ ദൈവം, പുതിയ നിയമത്തിൽ ക്രിസ്തു, യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പം പിതാവായ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ സ്നേഹം പ്രകടമാകുന്നത് അത് ക്രിസ്തുവിലൂടെയാണ് പുതിയ നിയമത്തിൽ. അപ്പം പഴയ നിയമത്തെ ഇവിടെ നമ്മുടെ ബിനോയ് ചാക്കോ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് വേർപെടുത്തി നമുക്ക് കാണുവാനായിട്ട് പറ്റത്തില്ല. പലരും ദുഷാഠ്യത്താൽ അവർ പറയും ഞങ്ങൾക്ക് പഴയ നിയമം വേണ്ട, ഞങ്ങൾക്ക് പുതിയ നിയമം മതി എന്നുള്ളതൊക്കെ അങ്ങനെ. പക്ഷേ ആ പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എന്തു ചെയ്യുന്നു, അത് നിറവേറുന്നു എന്ന് നാം കാണുന്നു. അതേപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇന്നും ദൈവം നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത് അത് ഉൾക്കൊള്ളണം. നമ്മൾ അത് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവൻ്റെ കാൽക്കീഴിൽ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. തീർച്ചയായും ഇത് നല്ലൊരു ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, പുതിയ നിയമവും പഴയ നിയമവും കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതായ രേഖകളായിരുന്നു എന്ന് നാം നമ്മുടെ പാഠപഠനത്തിലൂടെ മനസ്സിലാക്കി. ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ദൈവവചനം പ്രമാണിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വചന പഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.